ക്രിസ്തുവിൽ പുതിയൊരു ദിവസം എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിക്കുന്നു. 2020 എന്ന പുതുവർഷത്തിൻ്റെ 6-ാം മാസം അതിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ ആഴ്ചകളിൽ തിരുവചനത്തിലെ ഏറ്റവും ആധികാരികമായ ഒരു ദൈവിക വെളിപ്പാടാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിലുള്ള ആത്യന്തികമായ ദൈവ ഉദ്ദേശം, ആ വിഷയത്തെയാണ് ഞാൻ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. ദ ബിൽഡിംഗ് വർക്ക് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഭവന നിർമ്മാണം. ഹല്ലേലൂയ്യ! നമുക്ക് ആ ദിവ്യമായ വെളിപ്പാടിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. നാം കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത് 1 കൊരിന്ത്യർ 3:16 വാക്യങ്ങളിൽ നിന്ന് നാം കഴിഞ്ഞ ആഴ്ച ആത്മാവിൽ മുന്നോട്ട് പോകാനിടയായി. ഇന്ന് പ്രഭാതവും നാം തിരുവെഴുത്ത് വായിച്ച് പ്രാർത്ഥനയോടെ നാം ആരംഭിക്കുകയാണ്. 1 കൊരിന്ത്യർ 3:16-17. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. 1 കൊരിന്ത്യർ 3:16 തിരുവചനം നമ്മളോട് പറയുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അടുത്ത വാക്യം നമ്മൾ കാണുന്നു, ഇഫ് എനിവൺ ഡിസ്ട്രോയ്സ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ഗോഡ് വിൽ ഡിസ്ട്രോയ് ഹിം. ആരെങ്കിലും ദൈവത്തിൻ്റെ ഭവനത്തെ, ആലയത്തെ നശിപ്പിച്ചാൽ ദൈവം അവനെ നശിപ്പിക്കും. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഭവനം എന്ന വിഷയത്തെക്കുറിച്ച് ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കുവാനിടയായി. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, തുടർന്ന് മുന്നോട്ട് വരുന്ന പ്രവചന പുസ്തകങ്ങൾ യെശയ്യാവ്, അതുപോലെ ഹഗ്ഗായി, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ തൊട്ട് ലേഖനങ്ങളിൽ തുടങ്ങി വെളിപ്പാട് വസ്തു വരെയും കിടക്കുന്ന അഴമേറിയൊരു സത്യമാണ് ദൈവത്തിൻ്റെ മന്ദിരം. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോടത് പങ്കുവയ്ക്കുവാനിടയായി. അത് പുതിയ നിയമ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അത് ദൈവത്തിൻ്റെ സഭയാണ്. യേശുവും പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കഴിഞ്ഞ തലമുറയിലെ ആളുകൾ ദൈവത്തിൻ്റെ ഭവനം എന്ന് ചിന്തിച്ചിരുന്നത് യേശു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം ഭൂമിയിലായിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലൊരു മാൻഷൻ പണിയുന്നതായിട്ടാണ് നമ്മൾ ഗ്രഹിച്ചിരുന്നത്. എന്നാൽ തിരുവചനം ആഴത്തിൽ ദൈവിക പ്രകാശനം നാം പ്രാപിക്കുമ്പോൾ ഭൂമിയിൽ നമ്മിൽ കൂടെ കർത്താവ് തിരഞ്ഞെടുത്ത രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ കൂടെ ദൈവം ആ ഭവനത്തിൻ്റെ പണി ഭൂമിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സത്യത്തെ വീണ്ടും ഗ്രഹിച്ച് ഈ ഭൂമിയിൽ നടക്കുന്ന ദൈവ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൽ നമുക്ക് പങ്കാളികളായി തീരാം. കഴിഞ്ഞ ആഴ്ചകളിൽ നാം കേട്ടതുപോലെ ഈ തലമുറയിലുള്ള ദൈവ ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഭാഗമായി തീരാം. അതാണ് ദൈവിക അനുഗ്രഹം. ഈ തലമുറയിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് നടക്കേണ്ട, പൂർത്തീകരിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാന കാര്യം കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം മറ്റൊന്നുമല്ല. സുവിശേഷകൻ എന്ന നിലയിൽ ആ സത്യം ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, ദൈവസഭയുടെ പണിയാണ്, ദൈവിക മന്ദിരത്തിൻ്റെ പണിയാണ്, ദൈവിക ആലയത്തിൻ്റെ പണിയാണ്. അത് നമ്മളാണ് വചനം പറയുന്നു. 1 കൊരിന്ത്യർ 3:9 പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം, യു ആർ ഗോഡ്സ് ബിൽഡിംഗ്. വളരെ ശ്രദ്ധേയമായ തിരുവെഴുത്തുകളാണ്, ആത്മാവിൽ വളരെ മനസ്സിലാക്കി പഠിക്കേണ്ട തിരുവെഴുത്തുകളാണത്. നാമാണ് ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം. 1 കൊരിന്ത്യർ 2:5 നാം ധ്യാനിച്ച വിഷയം, ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നമ്മൾ ഓരോരുത്തരും വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി ദൈവത്തിൻ്റെ ഭവനമായി ഈ ഭൂമിയിൽ അത് പണിതുകൊണ്ടിരിക്കുന്നു. Ephesians 2:20-22 വാക്യങ്ങളെല്ലാം ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ആലയം പണിയെക്കുറിച്ച്, ദൈവസഭയുടെ
പണിയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന വചനങ്ങളാണ്. നാം ഇന്ന് പ്രഭാതവും ആത്മാവിൽ മുന്നോട്ട് പോവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നാം ഇന്ന് കുറിവാക്യമായി വായിച്ചത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും പൗലോസ് അതൊരു ലോക്കൽ ചേർച്ചിനെ നോക്കി സംസാരിക്കുന്ന ദൈവശബ്ദമാണ്. ഒരു സ്ഥലത്ത്, ഒരു ഏറിയയിൽ ദൈവത്തിൻ്റെ കൃപയിൽ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് കടന്നു വന്ന ദൈവമക്കൾ അതിനെ ചേർച്ച് എന്ന് വിളിക്കുന്നു. ചർച്ച് ഒരു സംഘടനയല്ല, ക്ലബല്ല, അതൊരു പാർട്ടിയല്ല. ചേർച്ച് എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്, യേശുവിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ. ആ ആലയം വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളെയാണ് പൗലോസ് 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത്. അടുത്ത വാക്യം, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കരുതെന്ന് അദ്ദേഹം വളരെ സീരിയസ് ആയി പറയുന്നു. ഇന്ന് പ്രഭാതം നാം ധ്യാനിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ മന്ദിരത്തെ നമുക്ക് നശിപ്പിക്കുവാൻ കഴിയുമോ? റോമാലേഖനത്തിൽ തന്നെ നാം ആ വാക്യം ഇന്ന് പ്രഭാതം വായിക്കും. Romans 14:20 Romans 14:20 ഭക്ഷണ നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡു നോട്ട് ടിയർ ഡൗൺ ദ വർക്ക് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ നിർമ്മാണത്തെ ആരും അഴിക്കരുത്, ഇടിച്ചു കളയരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിൻ്റെ പണിയെ നമുക്ക് ഇടിച്ചു കളയുവാൻ കഴിയും. ദൈവ നിർമ്മാണത്തെ അവിടെ റോമാലേഖനം 14 പറയുന്ന വിഷയം ഭക്ഷണം നിമിത്തം. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ദൈവസഭയുടെ പണിയെ, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കെട്ടുപണിയെ ഇടിച്ചു കളയുവാൻ കഴിയുമെന്നാണ് പുതിയ നിയമ തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനുകളിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചതുപോലെ അത് നമ്മുടെ ആശയങ്ങൾ കൊണ്ട്, അഭിപ്രായങ്ങൾ കൊണ്ട്, ദൈവഹിതമല്ലാത്ത നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്, നമ്മുടേതായ പലവിധമായ ഫിലോസഫി കൊണ്ട് ഒക്കെയും നമുക്ക് ആത്മാവിൽ പണിയപ്പെടുന്ന ദൈവത്തിൻ്റെ സഭയുടെ പണിയെ, അതിനെ മുടക്കം വരുത്തുവാൻ, അതിനിടർച്ചയുണ്ടാക്കുവാൻ, അതിന് ഇടിവ് വരുത്തുവാൻ കഴിയുമെന്നാണ് ഈ തിരുവെഴുത്തുകളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയോടും പറയുന്നത്, നിങ്ങൾ ആരും ഈ മന്ദിരത്തെ, ഈ ലോക്കൽ ചർച്ചിൻ്റെ പണിയെ, കെട്ടുപണിയെ ആരും നശിപ്പിക്കരുത്. ഇന്ന് നാം ഈ സെഷനിലേക്ക് പോകുമ്പോൾ തന്നെ പ്രാരംഭ സമയത്ത് തന്നെ നമുക്ക് എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും, ദൂരത്തും ചാരത്തും പല സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന ദൈവമക്കൾക്ക് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിശ്ചയമായി പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാന പ്രാർത്ഥനകളൊന്ന്, കർത്താവേ, ഞാൻ നിമിത്തം ദൈവ മന്ദിരത്തിൻ്റെ പണി നശിക്കുവാനിടയാകല്ലേ, ഞാൻ നിമിത്തം എൻ്റെ ദൈവത്തിൻ്റെ സഭയുടെ, ദൈവാലയത്തിൻ്റെ പണി അത് കെട്ടിപ്പണിയുവാനിടയാക്കണമേ. ഇടിച്ചു കളയുവാനല്ല, പണിയുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പ്രഭാതവും ദൈവത്തിൻ്റെ മക്കളെ ദൈവം തൻ്റെ ചേർച്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേവലം കാര്യസാധ്യത്തിനല്ല, ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങി നന്മകൾ അനുഭവിച്ചു പോകാൻ മാത്രമല്ല നമ്മെ വിളിച്ചത്. പ്രധാന ഉദ്ദേശം പല കല്ലുകളെ ദൈവം കൊണ്ടുവന്നത് ഒരു കെട്ടുപണി ഈ ഭൂമിയിൽ നടക്കണം, മനോഹരമായ കെട്ടുപണി. അത് ഒരു മനോഹരമായ ഗ്രഹമായി തീരും. ആ പണി തീരുമ്പോൾ കർത്താവ് മഹത്വവാനായി വെളിപ്പെടും. നമുക്ക് കെട്ടുപണിക്ക് ശ്രമിക്കാം. ഈ റോമാലേഖനം 14 പൗലോസ് ഭക്ഷണം നിമിത്തമാണ് അവിടെ ദൈവരാജ്യ നിർമ്മാണം ആ സഭയിലുള്ള ആളുകൾ അഴിക്കാനിടയായി. ഒരുപാട് പേർക്ക് ഇടർച്ചകളും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നതായി നമുക്ക് റോമാലേഖനം 14:15 കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. റോമാലേഖനം 14 ഈ 20 തൊട്ട് മുമ്പുള്ള വാക്യം, 19 നമുക്ക് ഒന്ന് ധ്യാനിക്കാം. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർദ്ധനയ്ക്കും ഉള്ളത് ശ്രമിച്ചുകൊള്ളുക. 20 മുമ്പിൽ പൗലോസ് പറയുന്നത് ദൈവരാജ്യ നിർമ്മാണം ആരും ഇടിച്ചു കളയല്ല, ദൈവത്തിന്റെ പ്രവർത്തികളെ, പ്രവർത്തനത്തെ. അതിന് പകരമായി നാം എന്ത് ചെയ്യണം? വചനം ഇങ്ങനെ പറയുന്നു, നാം എല്ലാവരും ആത്മീയ വർദ്ധനയ്ക്കും സമാധാനത്തിനുമായി ശ്രമിക്കുക. രണ്ട് കാര്യങ്ങളാണ് ദൈവമക്കൾ ദൈവിക ശുശ്രൂഷയിൽ ദൈവസഭയോട് ചേർന്ന് ചെയ്യേണ്ട പ്രധാന രണ്ട് കാര്യങ്ങൾ. അപ്പോസ്തലനായാലും പ്രവാചകനായാലും ഉപദേഷ്ടാവായാലും ഇടയനായാലും സുവിശേഷകനായാലും കർത്താവ് വിളിച്ചു വേർതിരിച്ച
ഓരോ ദൈവ പൈതലും ദൈവദാസീദാസന്മാരും ചെയ്യേണ്ട രണ്ട് കാര്യം. ഒന്ന്, ആത്മീയ വർദ്ധനയ്ക്ക് നാം ശ്രമിക്കുക. ബിൽഡപ്പ് ഈച്ച് അതർ, അതിൻ്റെ അർത്ഥം ശരിയായ മലയാള പദം കെട്ടിപ്പണിയുന്ന ഒരനുഭവത്തിന് നമ്മളെല്ലാവരും സമർപ്പിക്കുക. അന്യോന്യം കെട്ടിപ്പണിയുക. രണ്ട്, അന്യോന്യ സമാധാനത്തിലായിരിക്കുക. ലിവ് ഇൻ പീസ്, ലിവ് ഇൻ പീസ് വൺ അനദർ. അന്യോന്യം സമാധാനത്തിലായിരിക്കുക. ഇത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ദൈവരാജ്യ പണിക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഒരു സത്യം കൂടെ ഞാൻ പറയാം, സമാധാനം, അന്യോന്യം, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ദാസീദാസന്മാർ, നിങ്ങൾ കൂടുന്ന ലോക്കൽ സഭയിൽ ആ സഭയുമായിട്ട് നല്ല സമാധാനമുണ്ടെങ്കിൽ മാത്രമേ ഒരു കെട്ടുപണി നടക്കത്തുള്ളൂ. ഇത് രണ്ടും ഒരുപോലെ പാരലായി പോകുന്ന കാര്യമാണ്, സമാധാനവും കെട്ടുപണിയും. അപ്പോൾ അതിന് വിരുദ്ധമായി സമാധാനം നഷ്ടപ്പെട്ടാൽ കെട്ടുപണിയല്ല നടക്കുന്നത്. അവിടെ നാം വായിക്കുന്ന പോലെ ടിയർ ഡൗൺ, അവിടെ ദൈവരാജ്യത്തിൻ്റെ പണി അഴിച്ചു കളയുവാനിടയാവും. ഹല്ലേലൂയ. ദൈവം തൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ദൈവം അതിന് സമ്മതിച്ചു കൊടുക്കത്തില്ല. ദൈവം വളരെ എരിവുള്ളവനാണ്, തീഷ്ണതയുള്ള ദൈവമെന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ദൈവമന്ദിരത്തെ പൊളിക്കുന്ന, ഇടിച്ചു കളയുന്ന, നശിപ്പിക്കുന്ന ഏത് പ്രവർത്തനത്തെയും ദൈവം ഡീൽ ചെയ്യും. ഇത് ദൈവമക്കൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കട്ടെ. നമുക്ക് ഭയത്തോടെ ഈ ദൈവസഭയുടെ പണിക്കകത്തായിരിക്കാം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ഈ 14 അധ്യായം ഞാൻ ധ്യാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ധ്യാനിച്ചെങ്കിലും ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ പുറകിലേക്ക് പോയാൽ 14 അധ്യായത്തിൻ്റെ 13 വാക്യം, റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 13, 14 13. അതുകൊണ്ട് നാം ഇനിയും അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വാക്യത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അന്യോന്യം വിധിക്കല്ല, ജഡ്ജ് ചെയ്യ. ആത്മലോകത്തെ നശിപ്പിക്കുന്ന സാത്താൻ നമ്മുടെ ജഡസ്വഭാവത്തിൽ കൊണ്ടുവരുന്ന പ്രധാന ഒരു കാര്യമാണ് ജഡ്ജ്മെന്റ്. അന്യോന്യം വിധിക്കുക. ദൈവദാസന്മാർ തമ്മിൽ, ദൈവസഭകൾ തമ്മിൽ, സഭയിൽ ഇരിക്കുന്ന വിശ്വാസികൾ തമ്മിൽ ജഡ്ജ് ചെയ്യുന്ന കാര്യം, ആ ജഡ്ജ്മെന്റ് എല്ലാം നമ്മളിലെ സമാധാനം കൊണ്ടുപോയും കെട്ടുപണിക്ക് പകരം അഴിച്ചു കളയുന്ന ദൈവരാജ്യ പണിയെ, ദേവാലയത്തിൻ്റെ പണിയെ അഴിച്ചു കളയുന്ന ഒന്നിലേക്ക് അത് മാറ്റപ്പെടും. വിധിക്കരുത്. രണ്ടാമത്തെ കാര്യം, സഹോദര ഇടർച്ചകൾ തടങ്ങൽ, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, തടസ്സങ്ങൾ, ഹല്ലേലൂയ, ഗ്ലോറി ടു, പ്രതിബന്ധങ്ങൾ, അന്യോന്യം ഉണ്ടാക്കരുത്. ആമേൻ. ഇതാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ നോക്കിയാൽ വളരെ ശക്തമായ തിരുവെഴുത്തുകളാണ് റോമാലേഖനം 14 മുതൽ 15-16 അധ്യായങ്ങളിൽ ദൈവരാജ്യ നിർമ്മാണത്തെ പറ്റി പറയുന്നത്. റോമാലേഖനം 16 അധ്യായത്തിൻ്റെ 17 വാക്യങ്ങളുടെ നാം ഈ സമയം വായിക്കും. റോമൻസ് ചാപ്റ്റർ 16:17. യെസ്, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ, പക്ഷങ്ങൾ, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നവർ, ചർച്ചിനകത്ത്, വീടിനകത്ത്, ദൈവത്തിന്റെ മക്കളുടെ ഇടയിൽ ഗ്രൂപ്പുകൾ ഫോം ആയാൽ ദൈവം അത് ക്ഷമിക്കില്ല, ദൈവം അതിനെ വെറുക്കുന്നു. അടുത്തത്, ഇടർച്ചകൾ ഉണ്ടാക്കുന്നവരെ, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഈ തിരുവെഴുത്തുകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്വാഭാവികമായി ഒറ്റനോട്ടത്തിൽ നമുക്ക് കിട്ടിയ ദൈവിക വെളിച്ചത്തിൽ നമ്മളെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും, നാം സാധാരണ ഒന്നും ദൈവ സഭയ്ക്കോ കർത്താവിൻ്റെ രാജ്യത്തിന് വിരുദ്ധമായ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ധാരാളം ആളുകളും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. കാരണം ഒരുവിധം നമ്മളുടെ ആത്മീയ വെളിച്ചത്തിൽ നാം നമ്മെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ കാണുന്ന പലവിധമായ പാപങ്ങളുടെ പട്ടികയിൽ മദ്യപാനം, വെറിക്കൂത്ത്, ചൂതാട്ടം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ദൈവമക്കൾ ഒഴിഞ്ഞിരിക്കുന്നവരാണ്, അകന്നിരിക്കുന്നവരാണ്. എന്നാൽ 19 സങ്കീർത്തനം വളരെ വിലപ്പെട്ട ഒരു തിരുവെഴുത്താണ്.
അത് ദൈവമക്കൾ ശ്രദ്ധിക്കണം. 19 സങ്കീർത്തനം അതിന്റെ 12 വാക്യത്തിൽ നാം ഇങ്ങനെ പറയും, ഈ കാണുന്നു 12-13 വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ദാവീദ് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് സ്വമേധാ പാപങ്ങൾ, രണ്ട് മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, സീക്രട്ട് ഫോൾസ്, മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ. നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മൾ നമുക്ക് നല്ലതെന്ന് തോന്നി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷേ അത് ദൈവത്തിൻ്റെ കണ്ണിൽ പാപമായി തീരും. ഈ തെറ്റുകൾ, ഈ പാപങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ടവരിൽ കഴിഞ്ഞ നാളുകളിൽ കാണുവാനിടയാകുന്നു. ഞാൻ ഈ ദൂത് സംസാരിക്കുമ്പോൾ ഞാനും ദൈവത്തെ ഭയപ്പെടുന്നു. അങ്ങനെയുള്ള പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുന്നു. സ്വമേധാ പാപങ്ങളും മറഞ്ഞിരിക്കുന്ന തെറ്റുകളും, അത് നമുക്ക് ഹിഡനായിട്ടിരിക്കുക, മറഞ്ഞിരിക്കുക. നാം ദൈവസഭയിൽ ഇടപെടുന്നത്, സംസാരിക്കുന്നത്, ഫോൺ കോൾ ചെയ്യുന്നത്, ആളുകളുമായി ഒക്കെ നാം പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് നല്ലതായി തോന്നും, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ അത് ദൈവരാജ്യ നിർമ്മാണത്തെ അഴിക്കുന്നതായിരിക്കാം. ദൈവസഭയുടെ പണിയെ പണിയുന്നതിന് പകരം അഴിച്ചു കളയുന്നതായിരിക്കാം. അതൊരു സീരിയസ് സിൻ ആണ്. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച അതേ പദം പുതിയ നിയമത്തിലെ സീരിയസ് സിൻ, എല്ലാ പാപങ്ങളും പാപങ്ങളാണെങ്കിലും സീരിയസ് സിൻ ഇടർച്ചകളാണ്, ഡിസ്യൂണിറ്റിയാണ്, അനൈക്യത. ഹല്ലേലൂയ. നാം അറിഞ്ഞോ അറിയാതെയോ വാക്കുകളിൽ, ചിന്തകളിൽ, ഇടപാടുകളിൽ, ബന്ധങ്ങളിൽ ദൈവസഭയ്ക്ക് ഇടർച്ച വരുത്തുന്ന ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ തോന്നലുകൾ അതില്ലായിരിക്കാം, പക്ഷേ ഒരു വാക്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും, ദൈവമേ എൻ്റെ ജീവിതം ഇടർച്ചകൾ കൊണ്ടുവരാതെ പണിയുന്നതായി അത് മാറട്ടെ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നല്ല തിരുവെഴുത്തിനായി നമുക്ക് ഇന്ന് പ്രഭാതം ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് സുവിശേഷങ്ങളിൽ നിന്നൊരു ഭാഗമാണ്. അതിൽ ജസ്റ്റ് നമ്മൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രമേ ധ്യാനിച്ചുള്ളൂ. ഇന്ന് പ്രഭാതം നാം അതിലേക്ക് അല്പം കൂടെ ഒന്ന് കടന്നു പോകും. മർക്കോസ് സുവിശേഷം 9:38 മുതൽ ഉള്ള വാക്യങ്ങൾ നാം ഈ സമയം വായിക്കും. മാർക്ക് ചാപ്റ്റർ 9:38-47. യോഹന്നാൻ അവനോട്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, അവൻ നമ്മെ അനുഗമിക്കായകയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ പശ്ചാത്തലം പറഞ്ഞു. അതിലേക്ക് ഇനി പോവാൻ നമുക്ക് സമയമില്ല. യേശു ശിഷ്യന്മാരുമായി ഇതാ തന്റെ പരിശുശ്രൂഷയുടെ കാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ നിന്ന് ഒരു വാത്സല്യ സഹോദരൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുകയാണ്. ശിഷ്യന്മാരുടെ കാഴ്ചപ്പാടിൽ യേശുവിനെ ശിഷ്യന്മാർ അനുഗമിക്കുന്നത് പോലെ അവൻ അനുഗമിക്കുന്നില്ല. വ്യത്യസ്തമായ രീതിയിൽ ഒരു ശുശ്രൂഷ ചെയ്യുക, ഫോളോ ചെയ്യാതെ ഒരു സ്ഥലത്ത് നിന്ന് കൃപാവരെ യൂസ് ചെയ്യുക, വേറെ ഒന്നും അവൻ ചെയ്യുന്നില്ല. ശിഷ്യത്വം ഒന്നും അവൻ്റെ ജീവിതത്തിലില്ല. അത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് പോലെ അവർക്കും അന്ന് ഒരു ചിന്താഗതി ഉണ്ടായി, ഇവനെ വിരോധിക്കണം. അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം. ഹല്ലേലൂയ. ഒരാളുടെ ശുശ്രൂഷയെ നമ്മൾ നെഗറ്റീവായി കാണുമ്പോൾ തന്നെ അതൊരു ഇടർച്ചയാണ്, ദൈവ നിർമ്മാണത്തെ അഴിക്കുകയാണെന്ന് വളരെ ആധികാരികമായി സംസാരിക്കുന്ന ഒരു വചനമാണ് റോമാലേഖനം, സോറി, മർക്കോസ് സുവിശേഷം 9. ഹല്ലേലൂയ. അത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ് ആ സത്യം നമ്മളോട് പറയുന്നത്. അവരോട് യേശു കൊടുക്കുന്ന മറുപടി, യോഹന്നാൻ യേശുവിനോട് പറയുകയാണ്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, ആമേൻ, അവൻ നമ്മെ അനുഗമിക്കായകയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. We try to prevent him. ഞങ്ങൾ അവനെ വിരോധിച്ചു, പ്രിവെന്റ് ചെയ്തെന്നാണ്. നാം ഇന്ന് അല്പസമയം ഈ വിഷയത്തിൽ നിൽക്കും. കാരണം എന്റെ ആത്മീയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവം തന്നിരിക്കുന്ന വലിയ ആത്മഭാരങ്ങളിൽ ഒന്ന് ഇതിന്റെ പൂർണ്ണ നിറവിൽ, പൂർണ്ണ അളവിൽ എത്തിയിട്ട് സംസാരിക്കുന്ന ഒരു സുവിശേഷകനെന്ന് നിങ്ങൾ കരുതല്ല, തെറ്റിദ്ധരിക്കല്ല. ഞാനും ഈ ഒരു ബ്ലെസ്സിങ്ങിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളിൽ ഒരാളെ പോലെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി നിന്ന് വെൽവിഷേഴ്സായി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നല്ല ആഗ്രഹത്തോട് നിൽക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, ഇവര് സംസാരിക്കുന്നത് നല്ലൊരു കാര്യമാണ്, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ അത് വലിയൊരു പാപമായിരുന്നു. ഞങ്ങളവനെ പ്രിവെന്റ് ചെയ്യട്ടെ, ഞങ്ങളവനെ വിരോധിച്ചു എന്നാണ് യോഹന്നാൻ പറയുന്നത്. അടുത്ത വാക്യം, അതിന് യേശു പറഞ്ഞത്, യെസ്, അവനെ വിരോധിക്കരുത്. കർത്താവ് പറയുന്നു അവനെ പ്രിവെന്റ് ചെയ്യരുത്. ഇന്നും അതാണ് ഈ കേരളക്കരയോട്, ഇന്ത്യയിലുള്ള ദൈവസഭകളോട്
കർത്താവിന് പറയാനുള്ളതാ, പ്രിവെന്റ് ചെയ്യരുത് ഒരാളെയും. നിങ്ങളുടെ ലോക്കൽ ചർച്ചിനകത്ത് മിനിസ്ട്രി ചെയ്യുന്ന ഒരാളെ, അല്ലെങ്കിൽ ഒരു ബ്രദറിനെ, ഒരു സിസ്റ്ററെ വാക്കുകൾ കൊണ്ട് ചിന്താഗതികൾ കൊണ്ട് പ്രിവെന്റ് ചെയ്യരുത്. അത് സീരിയസ് സിന്നാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, കർത്താവാണത് പറഞ്ഞത്, പ്രിവെന്റ് ചെയ്യരുത്, വിരോധിക്കരുത്. അത് ദൈവരാജ്യ നിർമ്മാണത്തെ അഴിക്കും. അടുത്ത വാക്യം, എന്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട്. എന്റെ നാമത്തിൽ അവൻ ചെയ്യുന്നത്, നിങ്ങളുടെ കൂട്ട് ഈ വെളിപ്പാടൊന്നും പ്രാപിച്ച് ശിഷ്യത്വം പ്രാപിച്ച് അപ്പോസ്തോലികം പ്രാപിക്കാനുള്ള ആളല്ല ആ വ്യക്തി. ആ വ്യക്തിയെ കൊണ്ട് അത്രമാത്രം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ നിന്ന് ഒരു സിസ്റ്റർ, പക്ഷേ അത് ചെറുതോ വലുതോ എന്നല്ല, കർത്താവിന്റെ കണ്ണിൽ അത് വിലപ്പെട്ടതാണ്. ആമേൻ. അടുത്ത വാക്യം, എന്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറവാൻ കഴിയുന്നവൻ ആരുമില്ല. നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ല. ഈ വാക്യം എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കണം. നമുക്ക് ആരും പ്രതികൂലമല്ല. നമുക്ക് പ്രതികൂലമല്ലാത്തവരെല്ലാം നമുക്ക് അനുകൂലമല്ലോ. ഹല്ലേലൂയ. ചിന്താഗതികൾ മാറട്ടെ. നമ്മുടെ കൂട്ടല്ല ഒരാൾ ശുശ്രൂഷിക്കുന്നത്, നമ്മുടെ രീതിയല്ല. ആമേൻ. അതുകൊണ്ട് അവരെ പ്രിവെന്റ് ചെയ്യരുത്, ഹിൻഡർ ചെയ്യരുത്, തടയരുത്. അന്യോന്യം ഒരുപാട് ദൈവസഭ വേണ്ട വിധത്തിൽ നമ്മുടെ ഈ നാട്ടിൽ, ഈ ദേശത്തിൽ, ദേശങ്ങളിൽ ഫലം കായ്ക്കുന്നതിന്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഗ്ലോറിയസ് ചർച്ച് വെളിപ്പെടുന്നതിന് ഏറ്റവും വലിയ തടസ്സങ്ങൾ, എൻ്റെ ആത്മീയ കണ്ണിൽ ഏറ്റവും പ്രധാന തടസ്സങ്ങളിൽ ഒന്ന് അന്യോന്യമുള്ള ഈ വിരോധങ്ങളാണ്. അന്യോന്യം തടയലാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഒരാളെ തടയുമ്പോൾ നിങ്ങളും തടയപ്പെടുകയാണ്. നിങ്ങളൊരു സഭയെ തടയുമ്പോൾ, സഭയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ തെറ്റായ സഭയ്ക്കെതിരെ ചിന്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നിങ്ങളുടെ യാത്രയും നിങ്ങളുടെ ആത്മീയ ജീവിതവും തടയപ്പെടുന്നു എന്നാണ് ബൈബിൾ ആഴത്തിൽ പഠിക്കുന്ന ഒരു അഭിഷക്തന് പറയുവാൻ കഴിയും. നമ്മുടെ മൂവ്മെന്റ് തടയുന്നു, അവരുടെയും മൂവ്മെന്റ് തടയുന്നു. ദൈവസഭ എവിടെയെങ്കിലും മൂവ്മെന്റ് ഇല്ലാതെ കിടക്കുന്ന ഒന്നല്ല, അത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മന്ദിരമാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ഹല്ലേലൂയ. അത് പണിയപ്പെടട്ടെ, അത് വളരട്ടെ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിന് തടസ്സമാകാതിരിക്കട്ടെ. വീണ്ടും വീണ്ടും അതിന്റെ ഗൗരവം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നു. അടുത്ത വാക്യം, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കില്ല. ഓരോ ശുശ്രൂഷയുടെയും ആഴം നോക്കി, ഒരു പാത്രം വെള്ളം യേശുവിന്റെ നാമം നിമിത്തം നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ആ തന്ന വ്യക്തി, ആ തന്ന കരത്തെ ദൈവം അത്രയും വിലമതിക്കുന്നു. ഒരു പാത്രം വെള്ളം യേശുവിന്റെ നാമനിമിത്തം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ലഭിച്ചെങ്കിൽ അവരെ നിങ്ങൾ ബ്ലസ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ ചർച്ചിൽ അവർ വന്ന് കാണത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കൈകൊട്ടി പാട കാണത്തില്ല. പക്ഷെങ്കിൽ അവർ വളരെ പ്രഷ്യസ് ആണെന്ന് ബൈബിൾ പറയുന്നു. നിങ്ങളവരെ ബ്ലസ് ചെയ്യുക. നമ്മുടെ വാക്കുകൾ കൊണ്ട് എതിരായിരിക്കാതെ അന്യോന്യം അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം ജൂൺ മാസം മുതൽ നമ്മുടെ ദേശങ്ങളിൽ ശക്തമായി വെളിപ്പെടട്ടെ. ആമേൻ. വായിക്കാം. എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് ഏറെ നന്ന്. ഇനിയുള്ള തിരുവെഴുത്തുകൾ നാം ഈ ഭാഗം വളരെ അല്പം സാവധാനതയോടെ പോകുകയാണ്. കാരണം ഇത് ഘനമുള്ള ഒന്നാണ്. ദൈവമക്കൾ അറിയുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യേണ്ട ഒന്നാണ്. ഒരുപാട് പേർ സ്വമേധാ പാപങ്ങൾ ചെയ്യുന്നു, അറിയാതെ ഒരു സഭയ്ക്കകത്തിരുന്ന് സഭയ്ക്കെതിരെ സംസാരിക്കുന്നു, സഭയ്ക്കകത്തിരുന്ന് തിരിയതമല്ലാതെ ചിന്തിക്കുന്നു. ദൈവദാസന്മാർ ദൈവമക്കൾക്കെതിരെ ഇതെല്ലാം അവരുടെ കെട്ടുപണി അഴിക്കുകയും ദൈവത്തിൻ്റെ ഡീലിങ്ങിന് അവർ മുഖാന്തരമായി തീരുകയും ചെയ്യുന്നു. നമ്മളിൽ ആരും ആ ശിക്ഷാവിധിയിലേക്ക്, ന്യായവിധിയിലേക്ക് പോകാതെ നാം കെട്ടിപ്പണിയുന്നവരുടെ കൂട്ടത്തിൽ, സ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരുമനയോട് ഐക്യതയോട് പണിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് പറയുന്നു, ഈ ചെറിയവരിൽ ഇടർച്ച എന്ന വാക്കാണ്. ഇവര് കൂടുതലൊന്നും ചെയ്തില്ല, ഒന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ഇവനെന്തിനാ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതെന്ന് അവർ ചിന്തിച്ചു, അവനെ തടസ്സപ്പെടുത്തി. അപ്പോൾ തന്നെ കർത്താവ് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവന്. അതിന്റെ ശിക്ഷയെ പറ്റി കർത്താവ് പറയുന്നത് നമുക്ക് ഭയം തോന്നും. ആമേൻ. വായിക്കാം. അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുക, അതാണ് നല്ലത്. അടുത്ത വാക്യം, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. അടുത്ത വാക്യങ്ങളെല്ലാം പറയുന്നത് ശരിയായ
പുതിയ നിയമ പ്രകാശനം ലഭിച്ച ഒരു വ്യക്തിക്ക് മനസ്സിലാവും കൈയും കാലും കണ്ണിൻ്റെ ഒക്കെ കാര്യം ഇനി കർത്താവ് പറയാൻ പോകുന്നു. ഈ ഒരു വിഷയത്തെ ബേസ് ചെയ്ത് വേറെ ഒരു കാര്യം പറയുക. ആത്മാവിനോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദൂത് അവർക്ക് മനസ്സിലാവും. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടിക്കളക. ഊമനായി ജീവനിൽ കടക്കുന്നതിന് രണ്ട് കൈയുള്ളവനായി കെടാത്ത തീയിൽ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. ആമേൻ. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഓ, കൈ ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക, കാലിടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. എന്താണ് ഈ കൈകാലുകളെ പറയുന്നത്? ദൈവമക്കളെ, പ്രത്യേകിച്ച് ലൗഫീസ് ഫാമിലിയിലായിരിക്കുന്ന ദൈവമക്കളോട് ഇത് വീണ്ടും ഞാൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. യേശു തൻ്റെ സഭയെ കാണുന്നവൻ്റെ ശരീരമായിട്ടാണ് രക്ഷിക്കപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് ഒരു ലോക്കൽ ചർച്ചിലേക്ക് വന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഗ്രൂപ്പിലേക്കോ ഒരു പാർട്ടിയിലേക്കോ വന്നെന്നല്ല, നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരു ഭാഗമായി മാറുകയാണ്. ഈ വെളിപ്പാടിൽ വേണം നമ്മൾ ചർച്ച് ലൈഫിനെ കൊണ്ടുവരാൻ. ഫാമിലി ലൈഫ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്, വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് ചർച്ച് ലൈഫ്. പല ആളുകളും ഇത് അറിയാത്തത് കൊണ്ട്, ചർച്ച് ലൈഫിനെ പറ്റി ആത്മാവിൽ വെളിപ്പാടില്ലാത്തത് കൊണ്ട് ഒരുപാട് ഇടർച്ചകൾ ഈ നാളുകളിൽ ദൈവരാജ്യത്തിൽ ഉണ്ടാക്കുന്നു. ആദ്യത്തെ ശിഷ്യന്മാർക്കും സംഭവിച്ചതാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചത്. ഹല്ലേലൂയ. ആ വഴിയിൽ നിന്ന് ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ആ മകനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഒരു കൈ എതിർക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന അവയവങ്ങളെല്ലാം ജോയിൻ ചെയ്ത് അന്യോന്യം ഏകോപിച്ച് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോഴാണ് ഈ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. ഒന്നൊന്നിനോട് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുകയാണ്. ഒരു ഫുട്ബോൾ കളി പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് വർക്കാണ്. കഴിഞ്ഞ സൺഡേ നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആദാമിനെ മാത്രമല്ല, അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, മെയിൽ ആൻഡ് ഫീമെയിൽ. എന്നിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. കണ്ടോ, അനുഗ്രഹം എന്ന് മനുഷ്യനോടുള്ള ബന്ധത്തിൽ വരുന്ന ആദ്യത്തെ കാഴ്ച ഉൽപ്പത്തി 1:27-28 അവിടെ കോർപ്പറേറ്റായി ദൈവകീയ പദ്ധതിക്ക് വേണ്ടി രണ്ടു പേർ ജോയിൻ ചെയ്തപ്പോൾ ദൈവിക അനുഗ്രഹമോടെ വന്നു. എവിടൊക്കെ കെട്ടുപണിയുണ്ടോ, എവിടൊക്കെ ഒരുമയുണ്ടോ, എവിടൊക്കെ ഒന്നിക്കലുണ്ടോ, എവിടെ ഐക്യതയുണ്ടോ, അവിടെ ദൈവിക അനുഗ്രഹമുണ്ട്. 131-ാം സങ്കീർത്തനം സഭയിൽ എല്ലാ ദൈവമക്കളും പാടുന്ന ഒന്നാണ്, നമ്മുടെ അനുഗ്രഹമാണത്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതിൻ്റെ അവസാന വാക്യം, അവിടെയാണ് യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും വെച്ചിരിക്കുന്നത്. ശരിയായ നിലയിൽ നമ്മൾ ചർച്ച് ലൈഫ് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ഈ ഭൂമിയിൽ വേറെ ഇല്ല. അവിടെയാണ് നമുക്ക് ജീവൻ പകരപ്പെടുന്നത്. ഈ നാളുകളിൽ ദൈവസഭകളിലെല്ലാം ജീവൻ വ്യാപരിക്കട്ടെ. പൗലോസിൻ്റെ ഭാഷയിൽ കൊലോസ് ലേഖനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ക്രിസ്തു തലയെ നാം മുറുകെ പിടിച്ചുകൊണ്ട് സന്ധികളാലും ഞരമ്പുകളാലും എല്ലാം ഏകോപിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനോഹര പ്രവർത്തനം. തമ്മിൽ തമ്മിൽ ബ്ലോക്ക് ചെയ്യുകയല്ല, ഇടർച്ച വരുത്തുകയല്ല, വിധിക്കുകയല്ല, തമ്മിൽ ഏകോപിച്ച് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിലുള്ള ആ അനുഭവം എല്ലാ ലോക്കൽ ചർച്ചിലും ഉണ്ടാകട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 14-ാം അധ്യായം നാം അങ്ങനെ മർക്കോസ് സുവിശേഷം 9:44-45 വാക്യങ്ങൾ നാം താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ അവസാന വാക്യം കർത്താവ് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം, Mark 9:50 ഏറ്റവും അവസാന വാക്യം ആ അധ്യായം ക്ലോസ് ചെയ്യുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നത് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും? നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും, നിങ്ങളെല്ലാവരും ഉപ്പുള്ളവരായി തീരണം. ഉപ്പ് കാണിക്കുന്നത് കൃപയാണ്. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കെടുതും, ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. നമ്മുടെ ലൈഫ് മുഴുവനും ഒരു ദൈവകൃപയുടെ അനുഭവമായി മാറട്ടെ. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും, അടുത്ത വാക്യം, അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പീൻ. ആത്മീയ ജീവിതം നിൽക്കുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളിലാണ്, പീസ് വിത്ത് ഗോഡ് ആൻഡ് പീസ് വിത്ത് വൺ അനദർ. ദൈവത്തോട് സമാധാനം, രണ്ട്,
അന്യോന്യം, തമ്മിൽ തമ്മിൽ സമാധാനം. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങൾ ഞാൻ നാം അനുഭവിക്കുന്ന തിരുവചനത്തിൻ്റെ ആ ആഴങ്ങളെ പറയുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. നാം നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം, സുവിശേഷം, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം കാണുന്നു, എഫേഷ്യൻസ് ചാപ്റ്റർ 6:15. ഈ സുവിശേഷത്തെ വെറും സുവിശേഷമെന്നല്ല വിളിക്കുന്നത്, ഗോസ്പൽ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ സുവിശേഷം. ലോകത്തിലെല്ലാ ഇടങ്ങളിലും നിങ്ങൾ നോക്ക്, സമാധാനമില്ല, കലക്കങ്ങളാണ്, അന്യോന്യം, ആളുകൾ പോർ വിളിക്കുന്നു, പാർട്ടികൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, എല്ലാവരും പഠിപ്പിക്കുന്നത് മറ്റുള്ളവനെ, നമുക്ക് വിരോധമായവനെ ആക്രമിക്കാനാണ്, അവനെ വിരോധിക്കാനാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയിൽ ഇരിക്കുന്ന ബൈബിളിനെ ഓർത്ത് നമുക്കിത് ലോകത്തോട് വിളിച്ചു പറയാം. അതുകൊണ്ടാണ് അനേക മഹാരഥന്മാർ പറഞ്ഞത് ഈ ബൈബിള് ശ്രേഷ്ഠകരമേറിയ മഹത് ഗ്രന്ഥമാണെന്ന്. സമാധാനം പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ നമുക്ക് സന്തോഷത്തോട് പറയാൻ കഴിയും, അത് തിരുവചനമാണ്. ബൈബിൾ പറയുന്നു, ദൈവത്തെ പറ്റി പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ നാളുകളിൽ, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ, പ്രത്യേകിച്ച് ഈ വൈറസ് ലോകത്തെ ആക്രമിക്കുന്ന നാളുകളിൽ, ബുദ്ധിശൂന്യരായ, വിവേകമില്ലാത്ത അനേക ആളുകൾ പറയുന്ന ഒന്നുണ്ട്, എന്താ ദൈവം സാഡിസ്റ്റാണോ എന്ന്. ബൈബിൾ പറയുന്നു, ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. റോമാലേഖനം 1 കൊരിന്ത്യർ 14:33, ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ ബട്ട് ഗോഡ് ഓഫ് പീസ്. ദൈവം കലക്കമുണ്ടാക്കുന്ന ദൈവമല്ല. നാം ഇന്ന് പ്രഭാതം സേവിക്കുന്ന ദൈവം കലക്കങ്ങൾ, ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. രണ്ട്, നമ്മുടെ സുവിശേഷം സമാധാനത്തിൻ്റെ സുവിശേഷമാണ്. ശത്രുക്കളെ ഉപദ്രവിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്ന തിരുവെഴുത്താണ് എൻ്റെയിലും നിങ്ങളുടെയിലും ഇരിക്കുന്നത്. ഹല്ലേലൂയ. വെറുക്കുവാൻ സുവിശേഷം പറയുന്നില്ല, വിരോധിക്കുവാൻ സുവിശേഷം പറയുന്നില്ല. ഇത് സമാധാനത്തിൻ്റെ സുവിശേഷമാണ്. നമ്മുടെ ദൈവവും സമാധാനത്തിൻ്റെ ദൈവമാണ്. യേശു ഇങ്ങനെ പറഞ്ഞേ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ലോകം മുഴുവനും നിങ്ങൾ നോക്കിയേ, രാജ്യങ്ങൾ തമ്മിൽ എതിർക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. ഈ സീസണിൽ പോലും ആളുകൾ അന്യോന്യം ചെയ്യുന്ന ആക്രമങ്ങൾ, സഹജീവികളായ മനുഷ്യരെ കൊല്ലുന്നു, ആക്രമിക്കുന്നു, ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നു, എല്ലാം കലുഷിതമാണ്, കലക്കമാണ്. അതിൻ്റെ നടുവിൽ നമ്മളെ ഏൽപ്പിച്ച സുവിശേഷം ദേശങ്ങളിൽ പരക്കട്ടെ. സമാധാനത്തിൻ്റെ സുവിശേഷം നാം ആയിരിക്കുന്ന സിറ്റിയിൽ ശക്തമായി അത് വെന്നിക്കോടി പാറിക്കട്ടെ. ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഇത് മതത്തിൻ്റെ പുസ്തകമല്ല. ഞാൻ പ്രസംഗിക്കുന്നു റിലീജിയൻ അല്ല, നാം പ്രസംഗിക്കുന്നത് സമാധാന സുവിശേഷമാണ്. ദൈവത്തോട് സമാധാനം, തമ്മിൽ തമ്മിൽ സമാധാനം, ഇത് രണ്ട് കാര്യങ്ങളിലാണ് ബൈബിൾ നിൽക്കുന്നത്. ഒന്ന്, റോമർ 5:1 പൗലോസ് പറയുന്നു, റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. We have peace with God. നമുക്ക് ദൈവത്തോട് സമാധാനം. ആദ്യം ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് ദൈവത്തോട് സമാധാനമാണ്. ദൈവത്തോട് പിറുപിറുക്കുന്നവരും ചോദ്യങ്ങൾ ചോദിക്കുന്നവരും ആർഗ്യൂ ചെയ്യുന്നവരുമാണ് ധാരാളം ആളുകൾ. ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ അറിയാം, അവൻ നല്ല ദൈവമാണ്, അവൻ നീതിമാനായ ദൈവമാണ്, അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. ആ ദൈവവുമായി നമുക്ക് ആദ്യം ഉണ്ടാകുന്ന സമാധാനമാണ്. എഫേസ്യരിലെ എന്ത് പറയുന്നു? ഹീ ഈസ് അവർ പീസ്. യേശുവാണ് എൻ്റെ സമാധാനം. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സഭയിൽ സമാധാനം വ്യാപരിക്കട്ടെ, ആ സമാധാനം ദേശത്തേക്ക് വ്യാപരിക്കട്ടെ. ഒന്ന്, ദൈവത്തോട് സമാധാനം, പീസ് വിത്ത് ഗോഡ്. രണ്ടാമത്തെ കാര്യമാണ് 1 തെസ്സലോനിക്കലേഖനം 5:13 നാം ഇങ്ങനെ വായിക്കുന്നു, 1 തെസ്സലോനിക്കൻസ് 5:13. ഏറ്റവും സന്തോഷത്തോടെ വിചാരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. ലിവ് ഇൻ പീസ് വിത്ത് വൺ അനദർ. ഹല്ലേലൂയ.
പല ആളുകളും പറയാറുണ്ട് ദൈവത്തോട് എനിക്ക് നല്ല സമാധാനമുണ്ട് ദൈവത്തോട് എനിക്ക് നല്ല ബന്ധമുണ്ട് പക്ഷേ പല മനുഷ്യരോടും അവരിടർച്ചയിലാണ് നിങ്ങളുടെ നമ്മുടെയൊക്കെ ആത്മജീവിതം എടുത്തു നോക്കിക്കേ പത്ത് വർഷമായി കാണാം ഇരുപതായി കാണാം പുറമോട്ട് ഒന്ന് ഇറങ്ങി ചിന്തിച്ച് മുമ്പേ ഞാൻ ഓർപ്പിച്ച പോലെ നമ്മൾ സ്വമേധാ പാപങ്ങളെ കാണാം നമ്മൾ സ്ഥിരമായ കൺസിസ്റ്റൻ്റായി ആത്മബന്ധം സൂക്ഷിക്കുന്ന എത്ര പേർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നമുക്കൊന്ന് വിവേചിക്കാം നീണ്ട വർഷങ്ങളായി നിങ്ങൾ സ്നാനപ്പെട്ട സമയം മുതൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ കണ്ണികളുണ്ട് അവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവരോടിപ്പോൾ ബന്ധമുണ്ടോ എത്ര പേരുമായി നിങ്ങൾക്കൊരു ആത്മബന്ധം ദൈവസമാധാനം സൂക്ഷിക്കുവാൻ കഴിയുന്നു അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ ഒരു പാത്തിലാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കുക അപകടത്തിലേക്ക് നാം പോകുന്നു കാരണം ബൈബിൾ പറയുന്നത് പ്രധാന രണ്ട് കാര്യങ്ങളാണ് രണ്ട് പ്ലാറ്റ്ഫോമാണ് ദൈവത്തോട് സമാധാനം തമ്മിൽ സമാധാനം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ലോക്കൽ ചർച്ച് നിങ്ങൾ എല്ലാവരുമായി നിങ്ങളുടെ എൽഡേഴ്സിനോട് നിങ്ങളുടെ പാസ്റ്റേഴ്സിനോട് നിങ്ങളുടെ സഹവിശ്വാസികളോട് അറിയോ ഓക്കെ നിങ്ങൾ നന്നായിരിക്കുന്നോ നിങ്ങളുടെ ഹൃദയം ആളുകളെപ്പോഴും പുറമേ ചിരിച്ച് കാണിക്കാറുണ്ട് പക്ഷേ ഹൃദയം പലപ്പോഴും പലരീന്ന് വകന്നാണ് പല ഒപ്പീനിയനിലാണ് ഇടർച്ചകളിലാണ് ഈ ദിവസങ്ങളിൽ ഒരു വിശുദ്ധീകരണം പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ ജൂൺ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ബ്ലെസ്സിങ് നമ്മുടെ മേൽ ചേർച്ചിൻ്റെ മേൽ വരട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് അവിടെ നാം കാണുന്നു തമ്മിൽ സമാധാനമായിരിപ്പി ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് അപ്പോൾ തിരുവെഴുത്തിലേക്ക് ഒന്നുകൂടെ എനിക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് തെസ്സലോനിക്ക ലേഖനം മൂന്നാം അധ്യായം 6:14 രണ്ട് വാക്യങ്ങൾ നാം ഈ സമയം വായിക്കും രണ്ട് തെസ്സലോനിക്ക ലേഖനം മൂന്നാം അധ്യായം 6:14 വാക്യങ്ങൾ ഒരു വാക്യം കൂടെ വായിക്കേണ്ടി വരും റോമാലേഖനം 16:17 വാക്യം വീണ്ടും നാം ആദ്യം ധ്യാനിച്ചതെങ്കിലും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ അത് ധ്യാനിച്ച് ഇന്ന് പ്രഭാതം പ്രാർത്ഥിക്കും സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു അവരോട് അകന്നു മാറുവീൻ Turn away from them. അകന്നു മാറുവീൻ ഈ ലോക്ക്ഡൌൺ സീസണിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ഭൂമിയിൽ കേൾക്കുന്ന പദങ്ങൾ മൊത്തം ബൈബിളിലെ വെളിപ്പാടുകളാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മൾ ഏറ്റവും ശക്തമായി കേൾക്കുന്ന ഒരു വാക്കാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് കർത്താവാണ് നേരത്തെ പറഞ്ഞത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് ചിലരോട് അകന്നു നിൽക്കണം നല്ല ആളുകളും നല്ല മനുഷ്യരാണ് എത്തിക്സ് സൂക്ഷിക്കുന്നവരാണ് പക്ഷേ എത്തിക്സ് അല്ല ആത്മീയം ആത്മീയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വെളിച്ചമാണ് ഹല്ലേലൂയ എല്ലാവരോടും അടുക്കണ്ടേ എന്നുള്ള ചിന്താഗതി ഉള്ളവർക്ക് അബദ്ധങ്ങൾ പറ്റും ബൈബിൾ പറയുന്നു ചിലതിനോട് അകന്നു നിൽക്കണം ചിലരോട് അതിൻ്റെ കാരണം അവരെ വെറുക്കണമെന്നോ ശത്രുവായി കരുതണമെന്നോ ബൈബിൾ പറയുന്നില്ല പക്ഷേ ചില സോഷ്യൽ ഡിസ്റ്റൻസിങ് നാം കീപ്പ് ചെയ്യണം എന്തിനാണ് അത് അവര് എപ്പോഴും പക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരാ ഡിവിഷൻസ് ചർച്ചിൽ ഉണ്ടാക്കുന്നവരുണ്ട് എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം അങ്ങനെയുള്ളവരെ നോട്ട് ചെയ്യണം അവരുടെ ഫോൺ കോളുകൾ ഡിവിഷൻ ഉണ്ടാക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കും നമ്മുടെ കർത്താവ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കർത്താവല്ലെന്ന് നാം കേട്ടു ദൈവ സമാധാനം എപ്പോഴും ദൈവം കെട്ടിപ്പണിയുന്നവനാണ് ഒരു ഭവനത്തെ അവൻ ഒരിക്കലും ഇടിച്ചു കളയത്തില്ല കെട്ടിപ്പണി ഒരു ചർച്ചിനെ അവൻ കെട്ടിപ്പണി ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ആളെ യേശു പണിയും ഹല്ലേലൂയ അപ്പോൾ ചിലരുടെ രീതികൾ ചിന്താഗതികൾ ടോക്കുകൾ ചർച്ചിനകത്ത് എപ്പോഴും ഡിവിഷൻ കൊണ്ടുവരും അവരെ സൂക്ഷിക്കുവാൻ നമ്മളോട് വചനം പറയുന്നു ഇടർച്ചകൾ ഉണ്ടാക്കുന്നവരോട് അകന്നു നിൽക്കുവീൻ അടുത്ത വാക്യം ഒരുപാട് പേര് അവര് രക്ഷിക്കപ്പെട്ടവരൊക്കെ ആയിരിക്കാം കർത്താവിനെ സേവിക്കുന്നവരും കർത്താവിനെ സ്വീകരിച്ചവരും ഒക്കെ ആയിരിക്കാം പക്ഷെ അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയി ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ സംഭവിക്കാവുന്ന ഒന്നാ ഏത് നിമിഷവും അത്ര ശക്തമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദാസനായിരിക്കാം ദാസിയായിരിക്കാം സഭയായിരിക്കാം തെറ്റിപ്പോവാൻ നിമിഷങ്ങൾ മതി അപ്പൊ അവരുടെ മോട്ടീവ് മാറിപ്പോയി അവരുടെ മുഴുവൻ ലക്ഷ്യവും വയറായി ആമേൻ പൈസയ്ക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കർത്താവിൻ്റെ വേല ഒരു ഉപാധിയാക്കി അങ്ങനെയുള്ളവർ ഒത്തിരി പേർ ഇന്നും ചർച്ചിനകത്തുകൊണ്ട് അവരുടെ മോട്ടീവ് ശരിയല്ല ചർച്ചിൽ വന്നേക്കുന്നത് മറ്റുള്ളവർ ചേർന്ന് സമാധാനം കാണാനോ കെട്ടിപ്പണിയാനോ അല്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം
ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം. അങ്ങനെയുള്ളവരോട് സോഷ്യൽ ഡിസ്റ്റൻസിങ് കർത്താവ് അറിയിക്കുന്നു. ജൂൺ മാസം ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, അകന്നു നിൽക്കുവാൻ തന്നെ വചനം പറയുന്നു. ഹല്ലേലൂയ, നമ്മുടെ എല്ലാരോടും നിരപ്പാകണം എന്നുള്ള ഒരു കാര്യം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ അതിനെ കാണുകയാ അല്ല, ചിലതിനോട് അകന്നു നിൽക്കുക. കാരണം നമ്മളിലേക്ക് ആ സ്പിരിറ്റ്, ആ ചിന്താഗതി, ആ കൺഫ്യൂഷൻ നമ്മിൽ വരികയും നാം മലിനപ്പെടാൻ ഇടയുണ്ടെന്ന് ബൈബിൾ പറയുന്നു. അനേകർ മലിനപ്പെട്ടു, അവർ മറ്റുള്ളവരെ മലിനമാക്കും. അതുകൊണ്ട് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും. ഒരാളിൽ വരുന്ന കയ്പ്, പിന്മാറ്റം എന്ന് പറയുന്ന ആളുകളും ബാറിൽ പോയിരുന്ന് മദ്യപിക്കുന്ന ആളുകളെയാണ് പിന്മാറ്റക്കാരായി. അങ്ങനൊരു ചിന്താഗതി എങ്ങനെയോ ആത്മലോകത്തിൽ കയറി. അത് പിന്മാറ്റത്തിൻ്റെ ഒരു കാര്യമാണ്. അതുപോലെ എത്രയോ പിന്മാറ്റങ്ങൾ, ഡെയിലി സഭായോഗത്തിൽ വന്ന് കൈയടിക്കുന്ന ആളുകൾ, ചർച്ചിൽ വന്നിരിക്കുന്നവർ പിന്മാറ്റത്തിലാണ്. നമുക്ക് എത്രയോ ഏറിയായി പിന്മാറ്റത്തിലാണെന്ന് ദൈവം കാണുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. പിന്മാറ്റം എന്ന് പറയുന്നത് ഒരാള് കംപ്ലൈന്റ് പറയാൻ തുടങ്ങിയത് ശ്രദ്ധിച്ചോണം, നോട്ട് ചെയ്യണം. നമ്മ മാർക്കർ പെന്ന് വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ അവരെ നോട്ട് ചെയ്തോളും. ഹല്ലേലൂയ, എപ്പോഴും ഒരു കംപ്ലൈന്റാ. ശുശ്രൂഷകൾക്ക് കംപ്ലൈന്റാ, ചർച്ചിനകത്ത് കംപ്ലൈന്റാ, മറ്റുള്ളവരെ എപ്പോഴും കംപ്ലൈന്റാ. ചീസ്, മറ്റുള്ളവർ ചെയ്യുന്നത് എപ്പോഴും കംപ്ലൈന്റ്. എല്ലാ കാര്യങ്ങളും കംപ്ലൈന്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ആ വ്യക്തി പിന്മാറ്റത്തിലായി. അവരോട് അകലണമെന്ന് അപോലോസ് പറയുന്നത്. ഹല്ലേലൂയ, ചർച്ച് ഡിവിഷൻ കൊണ്ടിരുന്ന വ്യക്തിയോട് നിങ്ങൾ പിന്നെ ആത്മബന്ധം സൂക്ഷിക്കരുത്. പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക. അവരെ കൈകാര്യം ചെയ്യുവാൻ ദൈവസഭയ്ക്ക് പ്രത്യേക രീതികളുണ്ട്. പ്രാർത്ഥിച്ച് ഒരു പൗരോഹിത്യ വൃന്ദം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അവരുടെ വിഷയം വെച്ച് ജാഗരിച്ച് ദൈവസഭ അതിൻ്റെ എൽഡേഴ്സ്, അതിൻ്റെ ലീഡേഴ്സ് എന്ന് വേണം അവരെ യഥാസ്ഥാനപ്പെടുത്താൻ. ഇന്ന് പല ആളുകൾക്കും ഈ നിയമങ്ങളൊന്നും അറിയില്ല. പുതിയ നിയമം എന്ന് പറയുന്ന ഒരു നിയമമാണ്. ഒത്തിരി ആത്മീയ നിയമങ്ങളുണ്ട്. ഹല്ലേലൂയ, പഴയ നിയമത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. അന്നത്തെ ജനവും നിയമപ്രകാരമല്ല ദൈവത്തെ അന്വേഷിച്ചത്. ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ പേരും നിയമപ്പെട്ടകമെന്ന. പുതിയ നിയമവും ഒരു നിയമമാണ്. ആഴമേറിയ ദൈവിക നിയമങ്ങൾ അതിനകത്തുണ്ട്. പിന്മാറ്റത്തിൽ പോയ ചർച്ചിനെപ്പോഴും ഇടർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആള്, നാം തിരുവേദനത്തിൽ ഒന്ന് ഒരു വാക്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ ഞാൻ വഹിക്കുന്നു. ഉപദേശമനമായ വിഷയങ്ങളിലൂടെയാണ് ഇന്ന് പ്രഭാതം പങ്കുവയ്ക്കുന്നത്. ഈ നാളുകൾ ജനത്തിന് ആവശ്യമാണ്. 2 തെസ്സലോനിക്ക ലേഖനം 3:6-14 രണ്ട് വാക്യങ്ങളും വായിക്കും. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളേണമെന്ന് ചർച്ചിനെ ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷിക്തൻ പറയുകയാണ്. യെസ്, ഈ പ്രമാണം വിട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. ഞാൻ വീണ്ടും ചോർപ്പിക്കുന്നു, സോഷ്യൽ ഡിസ്റ്റൻസിങ് 2000 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. എന്തിനോടൊക്കെ അകന്നു നിൽക്കണമെന്ന, വേണ്ടാത്ത കൂട്ടങ്ങളിൽ നിന്നല്ല അകലണമെന്നല്ലേ. അതുതന്നെയാണ് ആത്മീയ ജീവിതം. വേണ്ടാത്ത സകലയിൽ നമ്മൾ അകലണം. നമ്മളും പൊല്യൂട്ടഡ് ആവും, മലിനപ്പെടും. സീരിയസ് ആയ ദൈവ മക്കൾ അത് എടുക്കുക. അപ്പോൾ അവരോട് എന്ത് ചെയ്യണം? കീപ് അവേ, അകന്നു നിൽക്ക. വായിക്കാം. യെസ്, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളേണമെന്ന് നമ്മുടെ കർത്താവായ യേശു. ക്രമം വിട്ട് നടക്കുന്ന ആ പദം വളരെ ശ്രദ്ധേയമാണ്. ഓർഡറുകൾ, ചർച്ചിനൊരു ഓർഡർ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഓർഡർ ഇല്ലേ? നിങ്ങളുടെ വീട്ടിലൊരു തമാശയായിട്ടാണോ ജീവിക്കുന്നത്? അല്ല, ഒരുപാട് ഉണ്ട്. അപ്പൻ, അമ്മ, മക്കൾ, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷനല്ല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇതെല്ലാം ഓർഡറുകളാണ്. ഒത്തിരി ഓർഡറുകളുണ്ട്. പല ദൈവമക്കൾക്ക് ഓർഡറുകൾ അറിയത്തില്ല. ക്രമം കെട്ട് നടക്കുന്നു. ഒത്തിരി പേര് ഒരുപാടിടങ്ങളിൽ ആളുകൾ ആത്മലോകത്തിന് ദ്രോഹം ചെയ്യുന്ന, ദൈവ മന്ദിരത്തെ നശിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ സ്വമേധാ പാപങ്ങൾ ചെയ്യുന്നു. ഇന്ന് പ്രഭാതം ഞാൻ ഈ ദൂത് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രധാന വിഷയം ഭൗതികമല്ല ദൈവമക്കളെ. അത് ദൈവം തരും, നിശ്ചയമായും ഉറപ്പായും കർത്താവ് നമ്മെ നടത്തും. നമുക്ക് ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആത്മീയ ഗ്രഹത്തെ, ദൈവത്തിൻ്റെ സഭയുടെ കെട്ടുപണിയെ തടയുന്ന സകലതും ദൈവത്തിൻ്റെ കരത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മിൽ നിന്ന് നീങ്ങിപ്പോട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിപ്പോട്ടെ, സഭയിൽ നിന്നും സഭകളിൽ നിന്നും നീങ്ങിപ്പോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്.
വായിക്കുന്നു. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിനെ, അവനോട് സംസർഗം വിട്ട് അവനെ വേർതിരിപ്പി. അവനോടുള്ള ഫെലോഷിപ്പ് വിടാനാ പറയുന്നത്. ചില ആളുകള് ലവ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കാറുണ്ട്. അമീൻ. ശരിക്കും വെളിപ്പാടിൽ അല്ലെങ്കിൽ ഇതെല്ലാം തെറ്റിദ്ധരിക്കപ്പെടും. കർത്താവ് പറയുന്നത് ചെയ്യുന്നതാണ് അനുഗ്രഹം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്താ നമ്മളോട് പറയുന്നത്? ദൈവത്തിന്റെ ആത്മീയ നിയമങ്ങളിൽ നിൽക്കുന്നതാണ് ബ്ലെസ്സിങ്. ഹല്ലേലൂയ. അതെപ്പോഴും ശ്രദ്ധിക്കുക. അവരോട് പറ സംസർഗം അരുത്, ക്രമം വിട്ടവരോട്, ദ്വന്ദപക്ഷമുണ്ടാക്കുന്നവരോട്, അമീൻ, വിപരീത ഉപദേശങ്ങൾ കൊണ്ടിരുന്നവരോട്, ഇടർച്ചകൾ കൊണ്ടിരുന്നവരോട്, അവർ പിന്മാറ്റത്തിലായി, ബാക്ക് സ്ലൈഡിങ്ങിലായി, അവരിൽ പയ്യെ അവരിലെ കൃപ നഷ്ടപ്പെട്ടിട്ട് അവർ ദൈവത്തോടുള്ള സമാധാനം വിട്ടു, മനുഷ്യനോടുള്ള സമാധാനം വിട്ടു. എന്നാൽ പൗലോസ് പറയുന്നവരെ ശത്രു എന്ന് വിചാരിക്കല്ലേ. ആരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മൾ അവർക്ക് വേണ്ടി ആത്മാവിൽ കരമുയർത്തി നിൽക്കുക. ദൈവസഭയിൽ ദൈവം നിയോഗിച്ച എൽഡേഴ്സ്. അതുകൊണ്ടാണ് യാക്കോബിൻ ലേഖനത്തിൽ പറയുന്നു, സഭയിൽ ഒരാള് രോഗിയായി കിടന്നാൽ, അമീൻ, അവർക്ക് മൂപ്പന്മാർ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന്. മൂപ്പന്മാർ പോയി ചെന്ന ഉടനെ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല, എഴുന്നേറ്റ് കർത്താവിൻ നാമത്തിൽ എഴുന്നേറ്റ് വരിക എന്നവർ പറയുകയല്ല. അന്യോന്യം പാപങ്ങളെ ഏറ്റു പറയട്ടെ. ഇതൊക്കെ ഒരു ക്രമമാണ്, ഓർഡറാണ്. ഒത്തിരി ഓർഡറുകളുണ്ട് സഭയ്ക്ക്. സഭ എന്ന് പറഞ്ഞ കുറെ ആളുകൾ എവിടെയെങ്കിലും വന്ന് കൂടിയിരിക്കുന്ന കുറച്ചുപേരെ കൂട്ടി വരുത്തിയ കുറെ ബിസിനസ് ചെയ്യുന്ന സ്ഥലമല്ലിത്. ഡിവൈൻ ഓർഡറുണ്ട്. മൂപ്പന്മാർ പ്രാർത്ഥനയോടെ പോയി അവരുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ്, ആ സഹോദരൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഏറ്റു പറയുമ്പോൾ ബൈബിൾ പറയുന്നു, ഏറ്റു പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ രോഗശാന്തി അയക്കും. ഇങ്ങനെയുള്ള സൗഖ്യങ്ങൾ സഭകളിൽ ശക്തമായി നടക്കുവാനുണ്ട്. ഇന്ന് അനേക ആളുകളും കർത്താവിനെ അറിഞ്ഞവർ, ദൈവസ്നേഹത്തിലേക്കും ദൈവ ലോക്കൽ ചർച്ചിലേക്കും വന്നവർ പിന്നെ കൃപാവര പ്രാപ്തരായ ഒരാളുടെ അടുത്ത് പോയി രോഗശാന്തിക്ക് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ ലോക്കൽ ചർച്ചിൽ, നിങ്ങളെ ആക്കിയ സ്ഥാനത്ത് അവിടുത്തെ ക്രമം സൂക്ഷിക്കുക. അവിടുത്തെ എൽഡറോട് നിരക്കാനുണ്ടെങ്കിൽ, അവിടുത്തെ സഹോദരി സഹോദരങ്ങൾ നിരക്കാണെങ്കിൽ നിരപ്പ് പ്രാപിക്കുകയും, അവർക്ക് നിരക്കാനുണ്ടെങ്കിൽ, എൽഡേഴ്സിന് നിരക്കാനുണ്ടെങ്കിൽ അവർ നിരക്കുകയും, അവരൊരുമിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന് രോഗശാന്തി വരുത്തും. യാക്കോബിൻ്റെ ലേഖനം നമുക്ക് ഉറപ്പ് തരുന്നു. അസൗഖ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മൾ ഈ ദിവസങ്ങളിൽ കീപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യമാണ്, എപ്പോഴും ദൈവത്തോട് സമാധാനം സൂക്ഷിക്കുക, രണ്ട് തമ്മിൽ തമ്മിലുള്ള സമാധാനം സൂക്ഷിക്കുക. തമ്മിൽ തമ്മിൽ സമാധാനം സൂക്ഷിക്കുമ്പോൾ ഒരു കെട്ടുപണി നടക്കും. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചുവോ? നമ്മൾ നല്ല സമാധാനത്തിലാണെങ്കിൽ, നമ്മുടെ വീട് നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുഞ്ഞുങ്ങൾ നല്ല പീസിലാണെങ്കിൽ അവിടെ നല്ലൊരു പണി നടക്കുന്നുണ്ട്. കലഹവും കലക്കത്തിലുമാണെങ്കിൽ അവിടെ പണി നടക്കത്തില്ല. ഇപ്പോൾ ഇടർച്ചകൾ വരാം, ഓളങ്ങൾ വരാം, കലക്കങ്ങൾ വരാം. പ്രാർത്ഥനാ മുറിയിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ജയിച്ചുകൊണ്ട് നാം ഒരുമിച്ച് എഴുന്നേറ്റ് പണിയാം. നഹമ്യാവ് പറഞ്ഞതുപോലെ നാം എഴുന്നേറ്റ് പണിയുക, തിരുക്കരങ്ങൾ നമ്മോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവം ഇറങ്ങി വരുന്നത് സഹോദരന്മാർ ഒരുമിക്കുന്നിടത്താണ്, കുടുംബം ഒന്നിക്കുന്നിടത്താണ്. അതുകൊണ്ടാണ് രണ്ടു പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും സ്വർഗം ഇറങ്ങി വരും. ഒരാൾ പ്രാർത്ഥിച്ചാൽ മറുപടിയില്ലേ? നിശ്ചയമായി. രണ്ടുപേർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ചർച്ചിന് ഏറ്റവും ചെറിയ യൂണിറ്റ് നിങ്ങളുടെ ഫാമിലിയാ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൈകോർത്താൽ ആത്മാവിൽ ഒരുമേലാണെങ്കിൽ ദൈവം ഇറങ്ങും. ഇന്ന് പകൽ എന്നെ കേൾക്കുമ്പോൾ ഫാമിലിക്കകത്ത് വണ്ണസ് ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കും. കർത്താവേ, നീ സമാധാനത്തിൻ്റെ ദൈവമാ, ഞങ്ങളെ തമ്മിൽ സമാധാനത്തിലേക്ക് കൊണ്ടുവരണമേ. അപ്പോൾ തന്നെ നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും, ആത്മീയമാവാം, മാനസികമാവാം, ശാരീരികമാവാം, ഭൗതികമാവാം, ഒരു സുവിശേഷകൻ നിലയിൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആ മൊമെന്റിൽ ദൈവം ഇറങ്ങിയ വിഷയത്തിന് വിടുതലാവും. ഗ്ലോറി ടു ഗോഡ്. ഒരു ചേർച്ച് തമ്മിൽ തമ്മിൽ എവിടെയെങ്കിലും ഒക്കെ അപശബ്ദങ്ങൾ കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആ ശബ്ദത്തെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ശരിയാക്കാം. ഒരു വണ്ണസ് ഉണ്ടാകുമ്പോൾ അഹരോന്റെ തലയിൽ ഒഴുകുന്ന അഭിഷേകം താടിയിലേക്ക് വന്നു, അവൻ്റെ മുഴുവൻ ശരീരത്തിലേക്ക് അനോയിന്റിങ് പോകുന്നത് പോലെ ക്രിസ്തു തലയായി
നാം ഓരോരുത്തരും ഓർഡറിൽ ക്രമത്തിൽ വണ്ണസിൽ ഇരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകം അവന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കും. അതുകൊണ്ടാണ് വസ്ത്രത്തിന്റെ വിളിമ്പ് വരെ അതെത്തും. അവിടെയാണ് യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പ്രഭാതം ഈ അനുഗ്രഹം, ഈ ജീവൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ചേർച്ചിൽ വന്ന് നിറയട്ടെ. വീണ്ടും ഓർപ്പിക്കുക, നമ്മളെ ഇടിച്ചു കളയുവാനല്ല വിളിച്ചിരിക്കുന്നത്, പണിയുവാനാണ്. ഇടർച്ചയുണ്ടാക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, സമാധാനമുണ്ടാക്കുവാനാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ചോദിച്ചു, മത്തായി സുവിശേഷം 5 യേശു പറഞ്ഞു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം നാം ആയിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഏറിയ മുഴുവനും ഒരു സമാധാന ദൈവമായിരിക്കും. ലോക്കൽ ചർച്ച്, നാം ആയിരിക്കുന്ന ലോക്കൽ ചർച്ചിൽ നല്ല സമാധാനമാണെങ്കിൽ ആ ദേശത്തേക്ക് ആ സമാധാനം വ്യാപരിക്കും. ഹല്ലേലൂയ, നമുക്ക് ഈ അനുഗ്രഹം ദേശത്തേക്ക് വ്യാപരിക്കട്ടെ. കലക്കം നിറഞ്ഞ ഈ ടൈമിൽ ദൈവസഭ സമാധാനത്തിലേക്ക് വരുമ്പോൾ ദേശങ്ങളും സമാധാനം വ്യാപരിക്കും. ഇന്ത്യയിലുള്ള ദൈവസഭകൾ സമാധാനത്തിലേക്ക് കയറുമ്പോൾ യുദ്ധങ്ങൾ മാറിപ്പോയിട്ട് ദൈവസമാധാനം രാജ്യത്തിന് മേൽ നിറയും. നമുക്കാവശ്യം യേശുവിൻ്റെ സമാധാനമാണ്. ഹല്ലേലൂയ, കർത്താവ് വന്ന് സമാധാനം നൽകുവാനാണ്. നമുക്കിന്ന് പ്രഭാതം ഒരുമിച്ച് ഏകാത്മാവിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തോളം സമാധാനം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു. തമ്മിൽ തമ്മിൽ, കുടുംബത്തിനകത്ത്, ചേർച്ചിനകത്ത്, ചർച്ചിന് വെളിയിൽ, മറ്റ് സഭകളോട്, ദൈവദാസന്മാരോട്, ഒരുപാടിടങ്ങളിൽ ഞങ്ങളുടെ ചിന്താഗതികൾ, ഞങ്ങൾ നന്നായിട്ട് ചില കാര്യങ്ങൾ നോക്കി പറഞ്ഞതാണ്. ഞങ്ങളുടെ കണ്ണിൽ അതൊന്നും പാപമല്ല, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ, ഇന്ന് നമ്മൾ മർക്കോസ് 9 ധ്യാനിച്ചു, ദൈവത്തിൻ്റെ കണ്ണിൽ അത് പാപമാണ്. ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നെങ്കിൽ നിന്റെ കണ്ണ് ചൂടുന്നു കളയുക, കൈ വെട്ടിക്കളയുക, കാല് വെട്ടിക്കളയുക എന്നൊക്കെയുള്ള ഒരു ആഴമേറിയ കാര്യമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. സീരിയസ് സിന്നാണ്. ആ പാപങ്ങളെല്ലാം നമ്മളെ വിട്ടുപോയി, നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ ചേർന്ന് ഒരു ശരീരമായി നിൽക്കാം. വ്യക്തിപ്രഭാവങ്ങളല്ല സഭ, അതൊരു ബോഡിയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുന്നു. ബൈബിൾ 2 ലൈനാണ്. ആദം പാപം ചെയ്ത് അവൻ്റെ തലമുറ രണ്ടായി തിരിഞ്ഞു. ഒന്ന് ഹാബേൽ, 2 കൈ. അതുകൊണ്ടാണ് കൈയിൻ്റെ വഴി ഹാബേലിൻ്റെ വഴി, 2 ലൈനാണ് അന്ന് മുതൽ. ഹാബേൽ ദൈവശബ്ദം കേട്ട് അവൻ്റെ ജീവിതം പണിതു. കൈയിൻ സ്വന്തം ബുദ്ധിയിൽ ജീവിച്ചു. കൈയിൻ്റെ തലമുറ വന്ന് ഇതാ അബ്രഹാമിൽ എത്തി നിൽക്കുന്നു. മുന്നോട്ട് നമുക്ക് കാണാൻ കഴിയും. അത് മനോഹരമായ ഒരു ദൈവഭവനം അവിടെ അവർ പണിയുകയാണ്. എന്നാൽ കൈയിൻ്റെ റേസിൽ, തലമുറയിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ സ്വന്തം വഴിയിൽ, അവരുടെ സ്വന്തം മഹത്വം അവർക്ക് വേണ്ടി അവർ ജീവിക്കുകയാണ്. ആ തലമുറ വന്ന് ബാബേൽ പണിതു. ദൈവം അതിനെ ഇടിച്ചു കളഞ്ഞു. ബാബേലുകളെ ദൈവം ഇടിക്കും. മനുഷ്യൻ പണിയുന്നതും സ്വന്തം മഹത്വമാണ്. എവിടൊക്കെ ആരൊക്കെ സെൽഫ് ഗ്ലോറി അന്വേഷിക്കുന്നു, അത് ആത്മലോകത്തിലാണെങ്കിലും അത് ബാബേലാണ്. ദൈവം അതിനെ ഇടിച്ചു കളയും. എന്നാൽ ദൈവഭവനം എന്ന് പറയുന്നത് ഓരോരുത്തരെ ഉയർത്തുകയല്ല, നാം ക്രിസ്തുവാകുന്ന തലയ്ക്ക് കീഴിൽ ഓരോ അവയവങ്ങളായി നിന്ന് അവിടെ ആർക്കും പ്രാധാന്യ പ്രത്യേക പരിഗണനയില്ല. എല്ലാവർക്കും ഓരോരുത്തൻ താൻ താൻ്റെ നിരയിലാണ്. ഹാ, എത്ര തനിമയാണത്! നാം ഒന്നിച്ചു നിന്ന് ആർപ്പിടുകയാണ്, അപ്പോൾ വൻമതിൽ വീഴും. എല്ലാവർക്കും റോളുണ്ട്, എല്ലാവർക്കും വിളിയുണ്ട്, പക്ഷെ നാം ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, കോർപ്പറേറ്റ് ആയിട്ടാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഓരോ വ്യക്തിത്വത്തെയും ദൈവം ആദരിക്കുന്നു. ഓരോരുത്തരുടെ മേലും വ്യത്യസ്തമായ വിളിയും ദൈവം കൊടുത്തിരിക്കുന്നു. പക്ഷേ പ്രത്യേകത അത് ഒന്നിച്ചു നിന്നൊരു ശരീരത്തിൽ ഇരുന്നാ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി ഈ ചർച്ച് ലൈഫ് നാം പ്രാക്ടിക്കലാക്കണം. വരുന്ന നാളിൽ ഇന്ത്യയിൽ നടക്കേണ്ട ഉണർവ് ഞാൻ ആവർത്തിക്കുന്നു, അത് സഭാജീവിതമാണ്, ചർച്ച് ലൈഫാണ്. ഹല്ലേലൂയ, അത് പണിതെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളെയും അടയ്ക്കാം. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വപൂർണമായ ഒരു ദിനം, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം സ്വർഗം ഞങ്ങൾക്ക് തന്ന്, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹമായ ദൈവവചന പ്രകാശനം ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ നന്ദി പറയും. കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ വായിക്കുന്ന പോലെ ഞങ്ങളുടെ വചനമാണ് ഞങ്ങളെ പണിയുന്നത്, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്.
ആ വചനമെന്ന് ഞങ്ങൾക്ക് തന്നതിനാൽ നന്ദി. അതിനകത്തെ സത്യങ്ങൾ കേട്ട ഓരോ മക്കളുടെയും ഇപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഈ തലമുറയിൽ അങ്ങയുടെ ഭവന നിർമ്മാണത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കി നിർത്തുന്ന കൃപയ്ക്ക് നന്ദി. 1 കൊരിന്ത്യർ 3:9 പൗലോസ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ, കർത്താവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം ഞങ്ങൾ പണിയുന്നവരാണ്. കർത്താവേ, ഇടർച്ചകളും ദ്വന്ദ്വപക്ഷങ്ങളും തെറ്റായ എല്ലാ ചിന്താഗതികളും എല്ലാവിധമായ ഭിന്നതകളും എല്ലാ കയ്പുകളും കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് സഭകളിൽ നിന്ന് ഇന്ന് പകലും നീങ്ങിപ്പോട്ടെ. ഈ ദിവ്യമായ വെളിപ്പാട് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളങ്ങളിലേക്ക് വന്ന് നിറയുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വചനം എല്ലാ മക്കളിലും വെളിപ്പെടട്ടെ. അന്യോന്യ സമാധാനമുള്ളവരായിരിക്കാൻ, അന്യോന്യം കെട്ടിപ്പണിയുന്നവരായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. റോമർ 12 പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന വചനം പോലെ, എബ്രായർ 12 കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ, കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുവാൻ, സമാധാനമായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. അവിടുത്തെ കൃപ തൻ്റെ ജനത്തോട് കൂടിയിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.